ശരിക്കും ഒരു നായ കടിക്കാൻ വന്നാൽ നമ്മളൊക്കെ എന്ത് ചെയ്യും? ഓടുമെന്നായിരിക്കും ഭൂരിഭാഗം ആളുകളുടെയും ഉത്തരം. പക്ഷെ നാദാപുരത്തുകാരി ഫാത്തിമ ഷഹാന ചെയ്തത് എന്താണെന്ന് കേട്ടാൽ നമ്മൾ ഒന്ന് അത്ഭുതപ്പെടും. ആ റിപ്പോർട്ടിലേക്കാണ് ഇനി പോകാൻ പോകുന്നത്. നാദാപുരത്തുകാരി ഫാത്തിമ ഷഹാനയെ തെരുവുനായ കടിക്കാൻ വന്നപ്പോൾ അവർ ചെയ്തത് കഴുത്ത് ഞെരിച്ച് നായയെ കൊല്ലുക എന്നുള്ളതായിരുന്നു. മുറ്റത്ത് സഹോദരനോടൊപ്പം മാങ്ങ പെറുക്കാൻ ഇറങ്ങിയപ്പോഴാണ് തെരുവുനായയുടെ ആക്രമണം ഉണ്ടായത്. എന്തായാലും ഈ നായെ കഴുത്ത് ഞെരിച്ച് കൊന്നതോടുകൂടി നാദാപുരത്തെ താരമായി മാറിയിരിക്കുകയാണ് പ്ലസ് ടു വിദ്യാർത്ഥിനിയായ ഫാത്തിമ ഷഹാന. എന്തായാലും ഫാത്തിമ ഷഹാനയും സഹോദരൻ ഷഹനും വാർത്താപ്രഭാതത്തിൽ ഈ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനായി നമുക്കൊപ്പം ചേരുകയാണ്. ഇന്നലെ ഉച്ചയോടെയാണ് കോഴിക്കോട് നാദാപുരം ഈയങ്കോട് വായനശാലയ്ക്ക് സമീപം തെരുവുനായയുടെ ആക്രമണം ഉണ്ടായത്. ഇതിൽ മൂന്ന് പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റതിൽ ഒരു പ്ലസ് ടു വിദ്യാർത്ഥിനിയും ഉൾപ്പെടുന്നു. വീടിന് സമീപത്തെ പറമ്പിൽ വെച്ചാണ് പ്ലസ് ടു വിദ്യാർത്ഥിനിക്ക് പരിക്ക് ഏൽക്കുന്നത്. നായയുടെ ആക്രമണത്തിൽ നിന്ന് അധികം പരിക്കുകൾ ഏൽക്കാതെ രക്ഷപ്പെട്ട ഫാത്തിമ ഷഹാന നമുക്കൊപ്പമുണ്ട്. ഉച്ച നേരത്തെ മാങ്ങ പറക്കാൻ വേണ്ടിയിട്ടാണ് നേരത്തെ ഇവിടെ എത്തിപ്പെട്ടത്. നായ ഉണ്ടായിരുന്നു ആദ്യം കണ്ടിട്ടില്ല. നായ വായൻ്റെ ഉള്ളിലായിരുന്നു ഉള്ളത്. പിന്നെ ഞാൻ മാങ്ങയെടുത്ത് പോകുമ്പോൾ നായ വന്നതാണ്. പിന്നെ ഞാൻ നടന്നു വരുന്നത് പിന്നെ തിരിഞ്ഞു നിന്ന് പിന്നെ ഞാൻ അവനോട് പറഞ്ഞ് കുറേ ആളെ കടിച്ചിക്കുന്ന് പറഞ്ഞിട്ടേക്ക് ഇനി ഓടിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അടുത്ത് തന്നെ അത് നായ എൻ്റെ ബാക്ക് തന്നെ ഓടി. അങ്ങനെ ഓടി ഓടി ഞാൻ ചെരുപ്പ് തടഞ്ഞ് വീണ് പിന്നെ പിന്നെ എണീച്ച് ഓടാനുള്ള ഈ ഒരു കപ്പാസിറ്റി എനിക്കില്ലേനു അന്നേരം. അപ്പോൾ നായി എന്നെ വന്ന് കാലിന് മാന്തി പിന്നെ മാന്തിയ ശേഷം അത് മുഖത്തേക്ക് കടിക്കാൻ വരുന്നായിരുന്നു. മുഖത്ത് കടിക്കാൻ വരുമ്പോൾ ഞാൻ എൻ്റെ കഴുത്ത് പിടിച്ച് അത് ശ്വാസം കിട്ടാതായി. ചത്തത് എനിക്ക് അന്നേരം തിരിഞ്ഞിട്ടില്ലായിരുന്നു. നല്ല ഫൈറ്റിംഗ് വേണ്ടി വന്നോ നായനെ കീഴ്പ്പെടുത്താൻ? ചെറിയ നായൻ്റെ അത്ര ഫൈറ്റിംഗ് വന്നേക്കില്ല. അതിൻ്റെ കഴുത്ത് പിടിക്കുമ്പോൾ തന്നെ അതിന് ശ്വാസം കിട്ടാണ്ടായിപ്പോയി. പിന്നെ അതടിട്ട് ഞാൻ ഓടി. ഫാത്തിമത്ത് ഷഹാനയ്ക്കൊപ്പം ആ സമയത്ത് ഷഹാനയുടെ സഹോദരനുണ്ടായിരുന്നു മുഹമ്മദ് ഷഹൻ. ഞാൻ ഓടി നായൊക്കെ മൂന്നാലഞ്ച് ചവിട്ടെല്ലാം കൊടുത്ത് എന്നിട്ടൊന്നും നായ വിടുന്നില്ല. ഉമ്മ അന്നേരം ഓടി വരുന്നുണ്ടായിരുന്നു. ബേജാറായിപ്പോയി, ഷോക്കായിപ്പോയി, എന്നോട്ടായിപ്പോയി. ഇതാണ് സംഭവിച്ചത്. നാട്ടുകാർ ഒരുപാട് പേര് ഇവിടെ ഓടിക്കൂടിയിരുന്നു. അവരെല്ലാവരും കൂടി ചേർന്ന് നായയെ തൊട്ടടുത്ത പറമ്പിൽ കുഴിച്ചു മൂടുകയായിരുന്നു. പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിയ ശേഷമാണ് ഷഹാനയ്ക്ക് ചികിത്സ നൽകിയത്.